ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അഖില. ഞാൻ മുട്ടാറിൽ നിന്നാണ് വരുന്നത്. ഞാൻ B2 കോഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ 2022 May 3 ജർമ്മൻ പഠിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ തന്നെ ജോയിൻ ചെയ്തത്. അപ്പം അങ്ങനെ A1, A2 എല്ലാം ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായിപ്പോയി. B1 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പ്ലാൻ ചെയ്തു B2 രണ്ട് മൊഡ്യൂൾ എഴുതാമെന്ന്, ലിസണിങ്ങും റീഡിങ്ങും. അപ്പോൾ അതിന് ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതി, അപ്പോൾ കറക്കി കുത്തി ചെയ്യാം, കിട്ടി എന്നൊരു രീതിയിൽ ഞങ്ങൾ എക്സാം എഴുതാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഡൽഹിയിൽ ഡേറ്റ് എടുത്ത് B1 പഠിക്കുന്ന സമയത്ത്, അതായത് 2022 December 16 എക്സാമിന് ഡൽഹിയിൽ പോയി. അങ്ങനെ എക്സാം എഴുതി 12 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് റിസൾട്ട് വന്നു. എനിക്കതിൽ ഒരു മൊഡ്യൂൾ കിട്ടി. അപ്പോഴത്തോട്ട് എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. കാരണം ഒന്നും പഠിക്കാതെ പോയിട്ട് തന്നെ, അതായത് B1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ B2 എക്സാം എഴുതി, അപ്പം തന്നെ എനിക്ക് ഒരെണ്ണം കിട്ടി. അപ്പം മറ്റേത് എന്തായാലും ഞാൻ ഓട്ടോമാറ്റിക്കലി പാസ്സാകും, എന്തായാലും പെട്ടെന്ന് തന്നെ ജർമ്മനിക്ക് കയറി പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് B1 കംപ്ലീറ്റ് ചെയ്തു. B2 കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ പിള്ളേരൊക്കെ ചോദിക്കും, നീ എങ്ങനെ ഇത് എഴുതിയെടുത്ത്? അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ സിമ്പിളാണ്, ചുമ്മാ പോയി എഴുതിയാൽ മതി, എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. അപ്പം അവരാണെങ്കിലും എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നാലും എൻ്റെ മനസ്സിൽ കിട്ടും, എന്തായാലും പോയി എഴുതിയാൽ കിട്ടും, ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടും എന്നൊരു അഹങ്കാരമായിരുന്നു. അതിനുശേഷം B2 കംപ്ലീറ്റ് ചെയ്തിട്ട് April 24 ഞാൻ ചെന്നൈയിൽ ഡേറ്റ് എടുത്തു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആണ് എക്സാം എഴുതാൻ പോയത്. അപ്പോൾ അവൾ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ആണ് എക്സാമിന് വന്നത്. അപ്പോൾ ഞാനങ്ങനെ ബാക്കി 3 മൊഡ്യൂൾ എഴുതി, അവളും മൊഡ്യൂൾസ് എഴുതി. അങ്ങനെ 12 വർക്കിംഗ് ഡേയ്സിന് ശേഷം റിസൾട്ട് വന്നു. എനിക്ക് ഒരു മൊഡ്യൂൾ പോലും കിട്ടിയില്ല, പക്ഷേ അവൾ എഴുതിയ മൊഡ്യൂൾസ് എല്ലാം അവൾ പാസ്സായി. അപ്പം ഞാൻ ആകെ തകർന്നു പോയി, എനിക്ക് ഒരു മൊഡ്യൂൾ പോലും കിട്ടിയില്ലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ പഠിച്ച ടോപ്പിക്കാണ് വന്നത്, അതിപ്പം അതിലെളുപ്പം ഇനിയും കിട്ടത്തില്ല. എന്നിട്ട് പോലും എനിക്ക് എന്താ കിട്ടാത്തതെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ ഒരു കാഴ്ച കണ്ടതെന്ന് പറഞ്ഞാൽ, അവൾ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നന്ദി പറയുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞേടി, നീ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക്, നിന്നെ മാതാവ് രക്ഷിക്കും, നിന്നെ കയറ്റിവിടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞേടി, നീ എന്നെ ഒന്ന് കൊണ്ടുപോകാവോ. അങ്ങനെ അവളും അവളുടെ മമ്മിയും കൂടെ ഇവിടെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് ഞാൻ അങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്. May 10, 2023 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അതിനുശേഷം പിന്നെ പത്രമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൊടുക്കാൻ മടിയായത് കാരണം ഞാനൊരു സൈഡിലത് മാറ്റിവെക്കും. സമയം കിട്ടുമ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ അറിയാവുന്നവർക്ക് കൊണ്ട് കൊടുക്കും. അറിയാത്തവർക്കൊക്കെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പിന്നെ സന്ധ്യാപ്രാർത്ഥന ചെല്ലണമെന്ന് പറഞ്ഞു. എനിക്ക് പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ മടിയാ, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരുവല്ലയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥന മാത്രം ചെല്ലിയിട്ട് കയറി കിടക്കും, അല്ലാതെ സന്ധ്യാപ്രാർത്ഥന ചെല്ലുവോ ബൈബിള് വായിക്കുകയോ യാതൊന്നും ചെയ്യത്തില്ല. അപ്പം വീണ്ടും എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയി, ഞാൻ ഉടമ്പടി എടുത്തല്ലോ, എനിക്ക് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡൽഹിയിൽ എക്സാമിന് ഡേറ്റ് എടുത്ത് ഞാൻ സെപ്റ്റംബറിൽ പോയി. സെപ്റ്റംബറിൽ പോയി എക്സാം എഴുതിയതിന് ശേഷം 12 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസൾട്ട് വന്ന്, എനിക്ക് വീണ്ടും ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്ക് എന്താ ഒന്നും കിട്ടാത്തത്? ഞാൻ ഉടമ്പടി എടുത്തിട്ടല്ലേ പോയത്, അല്ലാത്ത പിള്ളേർക്കൊക്കെ കിട്ടിയില്ലോ, എനിക്ക് മാത്രം എന്താ കിട്ടാത്തത് എന്ന് ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുമായിരുന്നു. അപ്പം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞുതരും, നീ പത്രം കൊടുത്തോ, നീ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയോ, ബൈബിള് വായിച്ചോ, എന്തെങ്കിലും നീ ചെയ്തോ, പിന്നെ എന്ത് യോഗ്യതയാണ് നിനക്ക് മാതാവിനോട് ചോദിക്കാനുള്ളത് എന്ന് എൻ്റെ അമ്മ എനിക്ക് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. പള്ളിയിൽ പോയോ, ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ നവംബറിൽ വന്ന് ഉടമ്പടി പുതുക്കി. പുതുക്കിയതിന് ശേഷം വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും ട്രിവാൻഡ്രത്തെ എക്സാം എഴുതി. ട്രിവാൻഡ്രത്തെ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പം 30 എടുത്തു റിസൾട്ട് വരാൻ. ഒരു മാസം വെറുതെ പോയി, എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല, എനിക്ക് കിട്ടും, എനിക്ക് മാതാവ് തരുമെന്നൊരു വിശ്വാസം എന്നിൽ ഇരട്ടിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും എക്സാം എഴുതാനായിട്ട് ചെന്നൈയിൽ ഡേറ്റ് എടുത്തു. അങ്ങനെ നല്ലപോലെ ശക്തമായി പ്രാർത്ഥിച്ച് 3 എണീറ്റ് പ്രാർത്ഥിച്ച് മാതാവിനോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയി പത്രം കറക്റ്റ് സമയത്ത് കൊടുത്ത് ബൈബിള് വായിച്ച് ഒക്കെ ഞാൻ എക്സാം എഴുതാൻ പോയി. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഏജൻസിയിൽ കൊടുത്തു. ഏജൻസിയിൽ കൊടുത്തു കഴിഞ്ഞപ്പം അവർ
ആദ്യം ഡോക്യുമെൻ്റ്സ് എല്ലാം മേടിച്ചു. മേടിച്ചതിന് ശേഷം അവർ ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഒരു അങ്ങനെ പ്രോസസ്സിങ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവർ പിന്നെ ഫോൺ എടുക്കുന്നില്ല, ഞാൻ എത്ര വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇനി അത് പോക്ക് നടക്കത്തില്ല. അപ്പം ഏപ്രില്, സെപ്റ്റംബർ, ഒക്ടോബർ ആണ് നമുക്ക് ഇന്ത്യയ്ക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഏപ്രിലിൻ്റേക്ക് പോയി. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, അങ്ങനെ അടുത്ത ഏജൻസിയിൽ കൊടുത്തു. അടുത്ത ഏജൻസിയിൽ കൊടുത്തപ്പം അവർ പിന്നെയും ഡോക്യുമെൻ്റ്സ് എല്ലാം മേടിച്ചു, ഓക്കെ ആണ്, പ്രൊസീഡ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞു. അപ്പോഴെല്ലാം ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവേ നല്ലതാണെങ്കിൽ മാത്രമേ എന്നെ ഈ വഴി കൊണ്ടുപോകാവുള്ളേ, ഇല്ലെങ്കിൽ മാറ്റിത്തരണേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. പള്ളിയിൽ പോകും, നല്ല പോലെ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് അവർ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ പറയുവാ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അക്കോമഡേഷൻ കിട്ടത്തില്ല, അക്കോമഡേഷൻ വെച്ചില്ലെങ്കിൽ നമുക്ക് വിസ റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡോക്യുമെൻ്റ്സ് എല്ലാം തിരിച്ചു തന്നു, വേറെ എവിടെയെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ആകെ തകർന്നു, ഇതെന്നെ ആർക്കും എന്നെ വേണ്ടേ, മാതാവിനും എന്നെ വേണ്ടേ എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ ഞാൻ അടുത്ത ഏജൻസിയിൽ കൊടുത്തു. അവർ ഏജൻസിയല്ല, പ്രൈവറ്റായിട്ട് ജർമ്മനിയിൽ തന്നെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവർ ഉറപ്പ് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമേ ചോദിച്ചു, ഇങ്ങനെ എല്ലാവരും എനിക്ക് തിരിച്ചു തരുക, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? അപ്പോൾ അവർ പറഞ്ഞു യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ഞങ്ങൾ ഇഷ്ടം പോലെ പിള്ളേരെ കയറ്റിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു തരുമോ, ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് തട്ടുന്നത്, ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തതെന്ന്. എനിക്ക് എൻ്റെ അമ്മ ഫോൺ വിളിക്കുമ്പോൾ, ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നേ, ഫോൺ വിളിക്കുമ്പോൾ എന്നോട് പറയും എടി കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റായി ഇറങ്ങുന്നേ, കാരണം ആൾക്കാർ ചോദിക്കുമ്പോൾ നിനക്ക് പോകാറായില്ലേ, അവൾ പോകുന്നില്ലേ, എനിക്ക് ചോദ്യം കേട്ട് മടുത്തു. അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ചങ്ക തകരും, കാരണം ഞങ്ങൾക്ക് ഫിനാൻഷ്യലിയും ബുദ്ധിമുട്ടുണ്ട്. അച്ഛയ്ക്കൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ കാരണം കൊറോണ സമയത്ത് നിർത്തിപ്പോന്നതാ ഖത്തറിൽ നിന്ന്, പിന്നെ ജോലിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും എന്നെ കളിയാക്കും, എന്താ പോകുന്നില്ലേ, എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും വിസ വന്ന് കേക്ക് കട്ടിങ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുന്നേ, എനിക്ക് മാത്രം എന്താ മാതാവ് ഒന്നും തരാത്തേന്ന് ഓർത്ത്. അതിനുശേഷം ഞാൻ വീണ്ടും ജൂലൈയിൽ വന്ന് ഉടമ്പടി പുതുക്കി. ഉടമ്പടി പുതുക്കുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു, എനിക്കൊരു തവണയെങ്കിലും മാതാവിനെ കിട്ടണമെന്ന്. അങ്ങനെ ജൂലൈയിൽ പുതുക്കിയപ്പം എനിക്ക് മാതാവിനെ കിട്ടി. ആ മാതാവിനെ കൈവച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ ഓഗസ്റ്റ് 15 ഇവിടെ വരും, എൻ്റെ കോൺട്രാക്റ്റുമായിട്ട് ഞാൻ ഇവിടെ വരും, അതിനെ ഇനി ഞാൻ ഇവിടെ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി. എന്തിനാ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അങ്ങ് പറഞ്ഞു, എൻ്റെ വായിന്ന് പറഞ്ഞു, ഉറപ്പായിട്ട് ഓഗസ്റ്റ് 15 ഞാൻ ഇവിടെ വരും എന്ന് പറഞ്ഞിട്ട് പോന്നു. അങ്ങനെ ഞാൻ അതിനുശേഷം ഒരു ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തതിന് പിന്നെ അവനിക്ക് ഇൻ്റർവ്യൂ സ്പീഡാക്കി തന്നു. ലാസ്റ്റത്തെ ഫൈനൽ ഇൻ്റർവ്യൂ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ചെന്ന ഉടനെ എനിക്ക് ഫൈനൽ ഇൻ്റർവ്യൂ കിട്ടി. അതിൽ ഫൈനൽ ഇൻ്റർവ്യൂ കയറി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ പാടെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കുട്ടിയെക്കുറിച്ചുള്ളതെല്ലാം നല്ല ക്ലിയറായി, ഇനി ഇയാൾ യാതൊരു ആൻസറും പറയണ്ട, വണ്ടർഫുള്ളായിട്ട് ഇയാൾ ഇൻ്റർവ്യൂ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് അവർ പറഞ്ഞു. എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത്, എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്, ശക്തമായിട്ട് പ്രാർത്ഥിച്ച എനിക്ക് കിട്ടും എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അച്ഛയ്ക്ക് ജോലി ജൂലൈ 15 അച്ഛയ്ക്ക് ഞാൻ ജോലിക്ക് വേണ്ടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ജൂലൈ 13 ആയപ്പോൾ അച്ഛയ്ക്ക് വിസ വന്നു. ജൂലൈ 16 അച്ഛ ഖത്തറിന് കയറിപ്പോയി. അങ്ങനെ പൈസയുടെ കാര്യങ്ങളും ഏകദേശം ഓക്കെ ആയി. പിന്നെ ഇനിയിപ്പം 2 ലക്ഷം രൂപയോളം നമുക്ക് പ്രോസസ്സിങ്ങിന് അടയ്ക്കേണ്ടി വരും. അപ്പം ഞങ്ങൾക്കൊരു അങ്കിളുണ്ട്, അങ്കിള് തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വീണ്ടും അവരെ ഏജൻസിയിൽ കൊടുത്തവരെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യുകയുണ്ടായി, എന്താ ചെയ്യണ്ടേ, എപ്പോഴാണ് പേപ്പേഴ്സൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത്ര ദിവസത്തിനുള്ളിൽ വരും, കുറച്ച് ഡിലേ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് തന്നേ പറ്റത്തുള്ളൂ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്കൊരു വഴി അമ്മ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എപ്പോഴും എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ, ഞാൻ അവിടെ ചെന്ന് മാതാവിൻ്റെ ഫോട്ടോയും നോക്കി കരയും, എനിക്ക് ഒന്നും പ്രാർത്ഥിക്കാനുമില്ല, കാരണം എല്ലാവരും ആർക്കും എന്നെ വേണ്ട, എല്ലാവരും എന്നെ ഇട്ട് തട്ടുക, എവിടെ ചെന്നാലും കളിയാക്കൽ മാത്രമേ ഉള്ളൂ. നാട്ടിൽ പള്ളിയിൽ പോകാൻ പോലും എനിക്ക് പേടിയാണ്, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുകയുള്ളൂ, ഇങ്ങോട്ട് നാട്ടിലേക്ക് വരില്ല, കാരണം എനിക്ക് മൂത്ത ആളാണ്, താഴെ 3 പേരാണ്, അവൾ പിള്ളേരെ വളർത്തി അതുവഴി നടക്കുമായിരുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെന്നെ കളിയാക്കുമായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 13 ആയപ്പോഴത്തേക്കും മാതാവ് എനിക്ക് കോൺട്രാക്റ്റ് തന്നു. 15 ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ്, എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ, എന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ, ഞാനൊന്നും ആകില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ മാതാവ് എന്നെ
ശല്യമുളാക്കി കാണിച്ച് അവിടെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലെ ഏറ്റവും സാലറിയിൽ സെപ്റ്റംബർ ലാസ്റ്റ് ഞാൻ ജർമ്മനിക്ക് പറക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തമായിട്ട് സത്യമെന്ന ഹൃദയം കൊണ്ട് തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മകളുടെ അമ്മ പറയുന്നുണ്ട്. അത് അമ്മ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പം നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും ഉടമ്പടിയിൽ നമ്മളോടായിരിക്കും മറ്റുള്ളവരോട് പറയുന്ന സംസാരം, അത് ദേഷ്യത്തോടെയാണെങ്കിലും പരിഹാസത്തോടെയാണെങ്കിലും ഇതിനൊക്കെ അതിലൊക്കെ ദൈവത്തിൻ്റെ സന്ദേശം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഇപ്പോൾ ഈ മകളുടെ അമ്മ പറയുന്നുണ്ട്. മോളെ, നീ കാര്യങ്ങളൊന്നും ചെയ്യാതെ ദൈവത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്ത് യോഗ്യതയാണ് നിനക്കുള്ളതെന്നുള്ളൊരു ചോദ്യം. ഒരു പക്ഷേ അത് ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ അമ്മ പെട്ടെന്ന് ചോദിച്ചതാണെങ്കിലും ആലോചിച്ചിട്ട് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉടമ്പടി നിൽക്കുന്നവർക്ക് ഒരു വലിയൊരു അർത്ഥമുണ്ട്. കാര്യം ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ തിരുമുമ്പിലായിരിക്കുമ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം ഗൗരവമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് ഉടമ്പടിയിൽ നിൽക്കുന്നില്ല, ഇത് ദൈവത്തിൻ്റെ മനോഭാവം. നമ്മൾ ദൈവം കരുണാമയനാന്ന് പറയുന്നതിനോടൊപ്പം ദൈവ തിരുമുമ്പിൽ എപ്പോഴും വ്യാപരിക്കുമ്പോൾ കർത്താവ് ഈ താലന്തിൻ്റെ ഉപമയൊക്കെ പറയുമ്പം കർത്താവ് നിങ്ങൾക്ക് രണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നാലായിട്ട് നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതിൻ്റെ റീസൺ ദൈവം ചോദിക്കുന്നുണ്ട്. അത് ദൈവം ഒരു പെട്ടെന്നൊരു പൊങ്ങൽ ഉണ്ടാക്കിയ ഒരു കഥ പറഞ്ഞതല്ലല്ല, ഇത് ദൈവത്തിൻ്റെ മനസ്സാണ്. അത് അവസാനം പറയും കർത്താവ് പറയുന്നുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്, നിങ്ങൾ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് ബലം കിട്ടും, നിങ്ങൾ ദരിദ്രർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം, കുടിക്കാൻ വെള്ളം കൊടുക്കും. ഇത് ദൈവത്തിൻ്റെ മനസ്സാണ് ഈശോ ഉപമകളിലൂടെ പറയണത്. ഇത് ഉടമ്പടിയിൽ ഇത് വ്യക്തമായിട്ടുണ്ട്. അപ്പം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒരാൾ നിൽക്കുമ്പം ആ മകന് അല്ലെങ്കിൽ ആ മകൾക്ക് ഒരു യോഗ്യതയുടെ ഒരു പ്രശ്നമുണ്ട്. അത് അറിവുള്ളവരാകുമ്പോൾ അതിന് കുറച്ചും കൂടി ഉത്തരവാദിത്വമുണ്ട്. കാരണം നമുക്ക് പ്രാർത്ഥിക്കണമെന്നും ഉടമ്പടി എടുത്തവരാകുമ്പോൾ കുറച്ചും കൂടെ. അപ്പോഴാണ് അച്ഛൻ തമാശ രൂപേണയും ഗൗരവമായിട്ട് പറയുന്നത്, ആരും ഇതിനെക്കുറിച്ച് അറിയാതെ വെറുതെ കൊണ്ട് തല വെക്കരുതെന്നൊക്കെ തന്നെ അച്ഛൻ പറയണത്. അത്രയും ഫ്രാങ്കായിട്ട് അച്ഛൻ പറയണത് കാരണം ഇവിടെ വന്ന് നിങ്ങൾ ക്ലാസ് കേട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ അറിഞ്ഞ് അൾത്താരയിൽ കയറി പ്രതിജ്ഞ ചെയ്തിട്ട് പോയിട്ട് ഇതൊന്നും ചെയ്യാതെ ദൈവമൊന്നും നടത്തണില്ലല്ലോ എന്ന് പറയാനുള്ള യോഗ്യത ദൈവത്തിന് മുമ്പിലില്ല. കാരണം നമുക്ക് അജ്ഞരല്ലല്ലോ. അപ്പം ഞാനും ഇതാണ്. അപ്പം അത് അമ്മയുടെ നാവിൽ നിന്നൊരു പക്ഷേ അത് ഈ മകൾ അതിനേക്കാളും അപ്പുറം ഇവക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അച്ഛൻ്റെ ആരാധന നിങ്ങൾ കൂടണമെന്ന് പറയണതും ഇതിൻ്റെ ആത്മാവ് ഇങ്ങനെയാണ്. കരഞ്ഞുകൊണ്ട് വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നതുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ പ്രാർത്ഥന വിലപ്പോകുന്നതാവുന്നില്ല എന്നുള്ളത് ദൈവം തന്നെ പറയുന്നുണ്ട്. അതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ കയറുന്നതെന്ന്. ഇത് കർത്താവ് വെറുതെ പറയണതല്ലല്ലോ. അപ്പോൾ പ്രാർത്ഥനയും ഈ മകളിപ്പോൾ അവസാനം പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതോ ഒരു സാക്ഷ്യത്തിൽ ഒരുപക്ഷെ ഈ മകളുടെ തന്നെ പ്രായം ഒന്നോ രണ്ടോ വയസ്സ് മേളിലോട്ട് താഴോട്ട് വ്യത്യാസമുള്ളൊരു കൊച്ചു പറഞ്ഞ സാക്ഷ്യം അവളെ സ്പർശിച്ചു. കാരണം ഈ പിള്ളേർ സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട്, പഠിക്കുന്നവരായതുകൊണ്ട് അവർക്ക് മനസ്സിലായി. ഇത് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കണതല്ലല്ലോ, കാരുണ്യപ്രവർത്തനം ചെയ്യാത്തതുകൊണ്ടാണ് കാര്യം നടക്കാത്തതെന്ന് അവർക്കൊരു ബോധ്യം കിട്ടി. ജീവിതത്തിൽ അത് ചെയ്യാൻ ഈ മകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരുന്നതല്ല, സാധ്യത നോക്കി അവിടെയുള്ള അച്ഛൻ്റെയൊക്കെ ചെന്ന് കാര്യങ്ങൾ ക്രമീ. അപ്പം അതിന് വ്യക്തമായിട്ടുണ്ട് അപ്പോഴും കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോഴും ഒരുപാട് ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവൾ പ്രാർത്ഥന വിടുന്നില്ല, ഈ മകൾ പ്രാർത്ഥന വിടുന്നില്ല. അവസാനം ഓഗസ്റ്റ് 15 എന്ന് പറയുന്നൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ഇപ്പം നിങ്ങൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതൊന്നും ഈ മകളെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ഇന്ന് മാതാവിനെ പുതുക്കാൻ വന്നപ്പോൾ കൈ പിടിച്ചുകൊണ്ട് ഓഗസ്റ്റ് 15 നീ ഇതൊക്കെ തരണം എന്ന് സ്വന്തം അമ്മയോട് പറയുന്നതിനേക്കാളും ശക്തിയോടെ ഒരാൾക്ക് പറയാൻ പറ്റുന്നു. അമ്മ ആ വാക്കിന് വില കൊടുക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 15 അൾത്താരളി മകൾ നിൽക്കുന്നു. ഇത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇവളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ. രണ്ടാമത്തത് ആ സമയത്ത് തന്നെ അപ്പച്ചൻ്റെ കാര്യവും ക്രമപ്പെടുന്നുണ്ട്. നിങ്ങളത് സാക്ഷ്യം കേൾക്കുമ്പം നിങ്ങൾ കേട്ടപ്പം മനസ്സിലായിട്ടുണ്ട്, അപ്പൻ്റെ കാര്യം ക്രമപ്പെടുന്നു. അപ്പോൾ ഈ മകളുടെ പ്രാർത്ഥനകളൊക്കെയും മാതാവ് ശക്തമായിട്ട് ഒരു പക്ഷേ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും നടുവിലൂടെ പോകുമ്പോഴും നിങ്ങൾ പ്രാർത്ഥന ഉപേക്ഷിക്കരുതെന്ന് വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ സാക്ഷ്യം പോലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയോടൊപ്പം ദൈവസാന്നിധ്യം ഉണ്ട്. അപ്പം അത് അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഒരൊറ്റ കാര്യം ഈ ഉടമ്പടി, അതുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയാം നിങ്ങൾ ഉടമ്പടി ഇനിയിൽ വിശ്വസ്തത പാലിച്ച് നിൽക്കുവാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനത്തിൽ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാക്ഷ്യം ഈ മകളുടെ പ്രായത്തിലുള്ളവർക്കും ഒപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ശക്തിയും പ്രചോദനം ആവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.